ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു റൊണാൾഡ്സ് ഫുഡ് ആൻഡ് ട്രാവൽ എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസം നേരുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തൊടുപുഴയിലെ ഷാജി ചേട്ടൻ്റെ ഒരു നാരങ്ങ വെള്ളക്കടയിലാണ് ജാതിക്ക ഇഞ്ചി കാന്താരിമുളക് പിന്നെ ചെറിയൊരു കഷ്ണം പൈനാപ്പിളും മിൻറ്റ് ലീഫുമാണ് ഇതിൻ്റെ കൂട്ട് കൂട്ട് മാത്രമല്ല ഇത് തയ്യാറാക്കുന്നതിനുള്ള പ്രത്യേകതകളും എടുത്തു പറയത്തക്ക ഒന്ന് തന്നെയാണ് ആദ്യമായി ഷാജി ചേട്ടൻ ചെറിയൊരു നാരങ്ങ കഷ്ണം മുറിച്ചിടും പിന്നീട് നാരങ്ങ പിഴിയും അത് സാധാരണ കടകളിൽ ഒരു നാരങ്ങയുടെ പകുതിയല്ല ഉപയോഗിക്കുന്നത് ഇവിടെ രണ്ട് നാരങ്ങയാണ് ഉപയോഗിക്കുന്നത് പുതിനയിലയുടെ രണ്ട് ഇതളും അടുത്തിയിടും പിന്നെ ചെറിയ രണ്ട് കഷ്ണം പൈനാപ്പിളും ഇനി മൂന്ന് സ്പൂൺ പഞ്ചസാരയും ഇട്ട ശേഷം ഇനിയാണ് ഷാജിയുടെ കിണ്ണം കാച്ചിയ ഹൈലൈറ്റ്സ് തുടങ്ങുന്നത് ഇനി അങ്ങോട്ട് ചറുപറ ചറുപറ അടിയ കൃത്യം ഒരു മണിച്ചോളം നീളം ഈ അടി ഈ പഞ്ചസാര നാരങ്ങ പൈനാപ്പിൾ ഇതെല്ലാം കൂടി അലിഞ്ഞു ചേരാൻ കൃത്യം ഒരു മിനിറ്റ് വേണമെന്നാണ് ഷാജിയേട്ടൻ പറയുന്നത് കടയിൽ എത്ര തിരക്കുണ്ടെങ്കിലും ഷാജിയേട്ടൻ്റെ ഈ പ്രോസസ് അങ്ങനെ തന്നെ തുടരും കൃത്യം ഒരു മിനിറ്റ് ഇനിയാണ് നമ്മളുടെ താരങ്ങളുടെ വരവ് ജാതിക്ക കാന്താരി ഇവയെല്ലാം ഈ കല്ലിലിട്ട് ഇടിച്ച് പാകമായതിനു ശേഷം കസ്കസുമായി ചേർത്ത് വീണ്ടും ഒരു മിനിറ്റോളം ഷാജിയേട്ടൻ ഇളക്കുന്നു പിന്നെ അവസാനമായി നുരയും പതയും ഉള്ള ഒരു തണുത്ത സോഡയും കൂടി ആവുമ്പോൾ പിന്നെ സംഗതി വേറെ കിണ്ണം കാച്ചിയ ലെവല ഷാജിയേട്ടൻ പറയുകയാണ് ഒരു ദിവസം ആയിരക്കണക്കിന് നാരങ്ങ വെള്ളമാണ് വിറ്റ് പോകുന്ന ഈ കടയിൽ ഇപ്പോൾ ഈ എരിവും നുരയും പതയുമുള്ള നാരങ്ങ വെള്ളമാണ് തൊടുപുഴക്കാരുടെ ഹരം അതൊക്കെ തന്നെയായിരിക്കാം ഒരു ദിവസം ആയിരക്കണക്കിന് നാരങ്ങ വെള്ളം ഇവിടെ വിറ്റ് പോകുന്നത് ഉച്ച കഴിഞ്ഞാൽ യുവാക്കളുടെ ഇടിച്ചു കയറ്റം തന്നെയാണ് ഈ കടയിലോട്ട് ഷാജിച്ചേട്ടൻ്റെ ഈ നാരങ്ങ വെള്ളം കുടിക്കാത്തവരാരും തൊടുപുരക്കാരുണ്ടാവില്ല ഒരു പലചരക്ക് കടയായിരുന്നു ആദ്യകാലങ്ങളിൽ ഷാജിച്ചേട്ടൻ്റെത് പിന്നീട് ഒരുപാട് പറ്റുകാർ കൂടിയപ്പോൾ നാരങ്ങ വെള്ളം മാത്രമാക്കി അങ്ങനെ നാരങ്ങ വെള്ളത്തിന് ആവശ്യക്കാർ കൂടി വാവ് പൊളിച്ചെന്നല്ലാതെ എന്ത് പറയാൻ ഉച്ചി മുതൽ ഉപ്പൂറ്റി വരെ തരിച്ചിറങ്ങും ഇത് സംഗതി വേറെ ലെവൽ